നിങ്ങളൊന്ന് കണ്ടു നോക്കിയാ ബൈക്കാരൻ വരുന്ന വരുന്നവരും ഫുൾ ഫിറ്റ് ആയിട്ട് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് റോങ് സൈഡും വന്ന് നമ്മുടെ വണ്ടി മേലേക്ക് കയറിയതാണ് എന്നിട്ടും അയാൾക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് സത്യം പറഞ്ഞു ഞങ്ങളുടെ വണ്ടി കണ്ടോ തകർന്ന് തരിപ്പണായിന്ന് തന്നെ പറയാം ഫ്രണ്ട് ഗ്ലാസ് വരെ പൊട്ടി എടുത്തിട്ടാകെ നാല് മാസം വണ്ടി എടുത്തിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാ വണ്ടി എടുത്തിരിക്കുന്ന അത്ര ക്യാഷ് തീമോ ഒന്നല്ല നമ്മള് പക്ഷേ അയാൾ എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോകുമ്പോൾ ചെക്ക് ചെയ്യില്ലോ കുടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്ന് രാത്രി ഒന്നര ഇരുന്നു അല്ലെ നമ്മൾ പിറ്റേ ദിവസം ഫുൾ ഡേ ഞങ്ങൾ സ്റ്റേഷനിലിരുന്നു അയാൾ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല ഇപ്പൊ ഈ വണ്ടിയിലൊക്കെ അടുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാവുന്നു പക്ഷേ അയാൾക്കൊന്നും പറ്റിയില്ല ഈശ്വരാദീൻ എന്ന് പറയണ കേട്ടോ നമ്മുടെയും കൂടെ അപ്പം ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഇടിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കാറൊക്കെ ഉള്ളവർ സാമ്പത്തികമായിട്ട് അധികം ക്യാഷ് ഒന്നും ഇല്ലാത്തവർ പ്രത്യേകം കേട്ടിരിക്കേണ്ട കാര്യമാണ് ഇപ്പം ചിരിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് സമയം എടുത്തു ഞങ്ങളൊന്ന് റിക്കവറായി വരാനൊക്കെ കുറച്ച് സമയം എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ പേടിച്ചു പോയി അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ലേറ്റ് ലേറ്റായത് വീഡിയോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നുള്ളോ എന്താ ബൈക്ക് ആസ ബൈക്കുമ്പോൾ നാലാൾക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ കാർ എടുത്തു ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാർ കാർ എടുത്തിട്ട് നാല് മാസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നാട്ടിൽ പോവായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങള് സാധാരണ സ്ലോവിൽ തന്നെയാണ് പോകാറുള്ളത് പതുക്കെ പോവുമായിരുന്നു അപ്പം ഫ്രണ്ടിലൊരു കീയ പോകേണ്ടായിരുന്നു അപ്പം ഞങ്ങള് ആയിരുന്നു അയ്യോ വാഗനർ വേണ്ടായിരുന്നു ചേട്ടൻ കീ എടുക്കായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പം റേറ്റ് കൂടുതലടി അതിനങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചേട്ടനും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പോവായിരുന്നു സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേ പോയ ഒരാൾ വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കയറി വണ്ടി ഇടിച്ച പോലെ ഞങ്ങൾക്ക് സംഭവിച്ച സത്യത്തിൽ അത് വണ്ടി ഇടിച്ചത് ഇടിച്ചു നമ്മൾ പേടിച്ചു ആകെ ഉണ്ണികളൊക്കെ ആകെ പേടിച്ച് അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആകെ പേടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടായ സംഭവമാണ് ഇപ്പം പറയാൻ പോകുന്നത് അത് പറഞ്ഞു കഴിഞ്ഞ എൻ്റെ മക്കളെ ബൈക്കാലൊന്നും പോയിട്ടോ ഒരു അബദ്ധത്തിൽ പോയിട്ടും കൂടി ഒന്ന് വണ്ടി ഇടിക്കായിരുന്നു വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് തീരുമാനമായി പിന്നെ നമ്മളവിടെ എന്താ പറയുക ഞങ്ങൾ സത്യത്തിൽ സ്റ്റേഷനിൽ ചെന്ന് കയറിയപ്പോൾ നമ്മളായിരുന്നു പ്രതി നമ്മൾ അവൻ കല്ല് കുടിച്ചിട്ടാണോ വണ്ടി ഇടിച്ച അതൊന്നും അത് അവർക്ക് ഒരു വിഷയമല്ല സത്യത്തിൽ നമ്മളായിരുന്നു പ്രതി നമ്മളാണ് കാറ് നമ്മുടെ കാറ് വലിയ വണ്ടി ഇടിച്ച അതായത് അതായത് ഏത് ബൈക്കുകാരന് ഏതിനായാലും വലിയ വണ്ടിക്കാരൻ ആരാണോ അവർക്കെതിരെയാണ് ഇവര് കേസ് രജിസ്റ്റർ ചെയ്യുള്ളു അവർ പ്രതിയാക്കിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുക പക്ഷെങ്കില് ഇതിലെന്ത് സംഭവിച്ച ദൈവാധീനം കൊണ്ട് തന്നെ പറയാം എൻ്റെ ഫ്രണ്ടില് ഒരു ക്യാമറ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമറയിൽ കറക്റ്റായിട്ട് ഈ ആള് നല്ല ഫിറ്റ് ആയിരുന്നു അത് ഓൾറെഡി അതിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഫിറ്റായിട്ട് നേരെ വന്ന് അലക്കുന്നതോ എത്ര ഇത് കയറി വന്നതെന്ന് അറിയാം കാരണം നമ്മൾ സെന്ററും കഴിഞ്ഞ് ഒരുപാട് കയറി വന്നിട്ട് ഡയറക്റ്റ് ഇടിക്കാൻ നമ്മളെടുക്കാൻ മാതിരി ഇടിച്ചു എന്തോ പറയാന്ന് ഒന്നും നമ്മൾ പറഞ്ഞില്ലെന്ന സമയത്ത് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് നമ്മുടെയിൽ തെളിവുണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ പോലീസുകാർക്ക് അറിയില്ലല്ലോ നമ്മുടെ ഉണ്ടെന്ന് പക്ഷെ അവരൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് അവൻ പ്രതിയല്ല നിങ്ങളാണ് പ്രതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിളിച്ചിട്ട് വരുന്നില്ല സാർമാർ വിളിച്ചാൽ വരേണ്ടതാണല്ലോ എന്തുകൊണ്ട് വരുന്നില്ല അത് നിങ്ങൾ എന്തിനാ അറിയേണ്ട കാര്യം അവനെ വിളിച്ചിട്ടുണ്ട് അവൻ വരും അങ്ങനെ എങ്ങനെ അവന് എന്താ ആക്സിഡന്റ് ആയിട്ട് സീരിയസ് ആണ് അത് നടക്കാൻ ഇതിനൊന്നും പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റൽ ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ സാമാന്യം നമ്മുടെ മര്യാദ ഉണ്ട് മണിക്കാണ് ഈ ആക്സിഡന്റ് നടന്നത് അത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് സ്റ്റേഷനിൽ നിന്നിട്ട് ഞാൻ എന്നിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു ആ വന്ന അങ്ങനെ ഒരാൾ വന്നിരുന്നോ എന്ന് അപ്പോൾ അവിടെ മറ്റേ ഒരു പ്രൈവറ്റ് വന്നിരുന്നോസ്പിറ്റല പോയി അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ വന്നിട്ടുണ്ട് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ കാലിൽ ഒരു ചതവേ ഉള്ളൂ അയാൾ അത് ചെയ്ത് അപ്പൊ തന്നെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ ടെസ്റ്റ് ചെയ്തുണ്ട് അവൻ കുടിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് നല്ല ഫിറ്റ് ആണ് ഞങ്ങൾ ചേട്ടനെ ഇറങ്ങി തല്ലാൻ പിടിക്കേണ്ടതായിരുന്നു കാരണം എന്താ ഉണ്ണികളത്രയും പേടിച്ചു ഞാൻ ആകെ പേടിച്ചു നമുക്ക് ആകെ ഷിവറിംഗും കാര്യങ്ങളൊക്കെ ആയി രണ്ട് രണ്ടയർ ബാഗ് പൊട്ടി ഞങ്ങളുടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ യും പേടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ എന്താന്ന് വെച്ചാൽ അവനെ തല്ലാൻ പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു സത്യത്തിൽ അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു സംസാരിക്കേണ്ട സംസാരിക്കേണ്ട അവ നല്ല വെള്ളമാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ സംസാരിക്കാതിരുന്നത് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നരയായപ്പോൾ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് വന്നത് കാരണം വിളിച്ച് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ രണ്ട് രണ്ടര മൂന്ന് മണിയോളം അതിൻ്റെ വീട്ടിലെത്തും ഫോട്ടോ വീട്ടിലെത്തി പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു അതിൻ്റെ തിങ്കളാഴ്ച ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഞങ്ങൾ ആരും വിളിക്കാണ്ടല്ല സ്റ്റേഷനിൽ പോയത് ഞങ്ങൾ വിളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴോ ഞങ്ങൾ കാലത്ത് പത്ത്

对。 അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി പക്ഷെ സ്റ്റേഷനിൽ എല്ലാവരും ഒന്നും ഞങ്ങളെ കുറ്റം പറയില്ലോ നല്ല പോലീസുകാരും ഉണ്ട് അതും ഇല്ലെന്ന് പറയില്ല പക്ഷെ നമ്മുടെ അടുത്ത് എല്ലാവരും മാനിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ലേഡി ആയതുകൊണ്ടുള്ള എല്ലാ ഇതും നമുക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മള് ചെന്നപ്പോ അവര് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് മുഴുവൻ പ്രതിയായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ ഉണ്ട് തെളിവുണ്ട് ഞങ്ങള് വണ്ടിമോ വന്ന് ഇടിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ട് ായിട്ട് പെരുമാറി അതിനൊരു കാരണം കൂടി എന്താ രസം എന്ന് വെച്ചാൽ ഇവൻ വരാതിരുന്നെന്താന്ന് നിങ്ങൾക്ക് അറിയോ അവിടുത്തെ വെറും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായ ലോക്കൽ കമ്മിറ്റിയിലെ ആരോ ആ ഒരാളെ വിളിച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ അവൻ നമ്മുടെ പയ്യനാണ് എന്നെ പോലെ അവനിപ്പോ വരാൻ പറ്റത്തില്ല നിങ്ങളിപ്പോൾ അത് ജി ഡി എൻഡ്രി കൊടുത്തിട്ട് അവർക്ക് കേസൊന്നുമില്ല അതായത് ഞങ്ങൾക്ക് കേസൊന്നുമില്ലാന്ന് എഴുതി വാങ്ങിച്ചിട്ട് ജി ഡി എൻഡ്രി കൊടുത്ത് വിട്ടുകൊള്ളാൻ പറഞ്ഞു അപ്പൊ ആ ഒരു ഇയാൾ പറയുന്നവർ അതുവരെയൊക്കെ പോലീസ് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവനെ നമ്മൾ വരുത്തും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആള് ഈ ഒരു കോള് വന്നേ പിന്നെ ഒരനക്കും ഇല്ല ഒന്നുമില്ല സത്യത്തിൽ അത്യാവശ്യത്തില് ഒരുപാട് പരിചയക്കാരനായിട്ട് വേണം അത് നമുക്ക് പരിചയമില്ലല്ല നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമുക്ക് തെറ്റ് പറ്റിയില്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ഒരാളും വിളിച്ചില്ല അതാണ് വിളിക്കേണ്ടതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പോയല്ലായിരുന്നു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അവന് കേസൊന്നുമില്ല നിങ്ങൾ ജി ഡി എൻട്രിക്ക് കൊടുക്കുക അതും കഴിഞ്ഞ് ഞങ്ങൾ തിങ്കളാഴ്ച ഈ സംഭവം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്തു അല്ലെ വെള്ളിയാഴ്ച വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ജി ഡി എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഒപ്പ് കിട്ടണം അവൻ ഒപ്പിട്ട് കൊടുക്കുന്നില്ല അവൻ വരുന്നു ഇല്ല എന്റെ ദൈവമേ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് നമ്മൾ തെറ്റ് ചെയ്ത് നമ്മള് എന്താ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് അങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ശരി കെട്ടോ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ സാറിനോട് ഒരു കാര്യം പറഞ്ഞു എന്തിനും വെറുതെ ഹെൽമെറ്റ് വെക്കാത്തവരൊക്കെ അതായത് രണ്ട് പിള്ളേരെയൊക്കെ വെച്ച് പോകുന്നവരെ തടയാണ് അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് ആ സാധനം എടുത്തു ഊതിച്ചിട്ട് കുടിച്ചിട്ട് വരുന്നവന്മാരെ ഒന്ന് പിടിച്ചാ പോരേന്ന് ഞാൻ മാനി ചോദിച്ചു കാരണം ഫനീസിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമായിരുന്നു സത്യം പറഞ്ഞു ഇപ്പൊ ചിരിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഭയങ്കര വിഷമവും കാര്യങ്ങളും എല്ലാം പറയാൻ ഓക്കെ ഓക്കെ ശരി ബൈ അപ്പൊ ഇനി വണ്ടി ഇടിക്കുന്നവരൊക്കെ ഒന്ന് ഞാൻ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാറിലും ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ താങ്ക്